ഗുഡ് മോർണിംഗ്. മെത്തേഡ്സ് ഓഫ് ട്രാൻസിസ്റ്റർ ബയാസിംഗ് എന്ന ടോപ്പിക്കിലെ ഫിക്സഡ് ബയാസ് എന്ന ഫസ്റ്റ് ബയാസിംഗ് മെത്തേഡാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് എമിറ്റർ ബയാസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പം എന്താണ് എമിറ്റർ ബയാസിംഗ്, അതിൻ്റെ എമിറ്റർ ബയാസിംഗ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്, നമ്മളത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് എമിറ്റർ ബയാസിംഗ് നമ്മൾ ചെയ്യുന്നത്, നമുക്കറിയാം ബയാസിംഗ് എന്താണെന്നുള്ളത്, എക്സ്റ്റേണൽ സപ്ലൈ വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന മെത്തേഡ് നമ്മൾ ബയാസിംഗ് എന്ന് പറയുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ബയാസിംഗ് ചെയ്യുന്നത് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ഫിക്സ് ചെയ്ത് വെക്കാനാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് മെത്തേഡ്സ് ഓഫ് ട്രാൻസിസ്റ്റർ ബയാസിംഗ് ഉണ്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഫിക്സഡ് ബയാസ്, എമിറ്റർ ബയാസ്, വോൾട്ടേജ് ഡിവൈഡർ ബയാസ്, കളക്ടർ ഫീഡ്ബാക്ക് ബയാസ്, എമിറ്റർ ഫീഡ്ബാക്ക് ബയാസ്. അപ്പം ഇതിലെ ഫിക്സഡ് ബയാസ് ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. നെക്സ്റ്റ് നമുക്ക് എമിറ്റർ ബയാസ് നോക്കാം. അപ്പം എമിറ്റർ ബയാസ്, എമിറ്റർ ബയാസ്, ഈ എമിറ്റർ ബയാസിൻ്റെ സർക്യൂട്ട് നമുക്ക് ആദ്യമൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം അതിൻ്റെ അകത്ത് പവർ സപ്ലൈ VCC നമ്മൾ RC എന്ന് പറയുന്ന കളക്ടർ റെസിസ്റ്ററിലേക്ക് കൊടുക്കും. ദെൻ RCനെ നമ്മൾ കളക്ടറിലേക്ക് കൊടുത്തു, എമിറ്ററിന് ഒരു RE റെസിസ്റ്റർ വഴി മൈനസ് VEE സപ്ലൈയിലേക്കാണ് കൊടുക്കുന്നത്. ഒരു നെഗറ്റീവ് സപ്ലൈയും കൂടെ ഇവിടെ വരുന്നുണ്ട്. അപ്പം കളക്ടർ, എമിറ്റർ, ദെൻ ബേസിലേക്ക് ഒരു RB എന്ന് പറയുന്ന റെസിസ്റ്റർ ബേസിലേക്ക് വരുന്നുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രൗണ്ട് ചെയ്യണം RB. അതിൽ ബേസ് കറൻറ്റ് ഡിനോട്ട് ചെയ്യുന്നത് IB, ദെൻ കളക്ടർ കറൻറ്റ് ഡിനോട്ട് ചെയ്യുന്നത് IC, ദെൻ IE ആണ് എമിറ്റർ കറൻറ്റ്. അപ്പം ബേസ് എമിറ്റർ പോർഷൻ ബേസ് എന്ന് പറയുന്നത്, ബേസ് എമിറ്റർ വോൾട്ടേജ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും, VBE. അതേപോലെ തന്നെ കളക്ടർ എമിറ്റർ വോൾട്ടേജിന് VCE. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സർക്യൂട്ടിനകത്ത് വരുന്നത്. അപ്പം എമിറ്റർ ബയാസ് സർക്യൂട്ടിനകത്ത് രണ്ട് സപ്ലൈ വോൾട്ടേജസ് വരുന്നുണ്ട്. രണ്ട് സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുമ്പം പോസിറ്റീവ് വോൾട്ടേജും വരുന്നുണ്ട്, നെഗറ്റീവ് വോൾട്ടേജും വരുന്നുണ്ട്. ഇപ്പം റെസിസ്റ്റർ, ബേസ് റെസിസ്റ്റർ സ്മോൾ വാല്യൂ ആവുന്ന കേസിൽ ബേസ് വോൾട്ടേജ് എന്തായിരിക്കും, സ്മോൾ റെസിസ്റ്ററിൻ്റെ വാല്യൂ സ്മോൾ ആയിരിക്കുന്ന സമയത്ത് അവിടുത്തെ ബേസ് വോൾട്ടേജും സീറോ ആയിരിക്കും. ഇവിടെ നമ്മൾ ബേസ് റെസിസ്റ്റർ എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എമിറ്റർ ബയാസിൻ്റെ അകത്ത് എമിറ്റർ ബയാസ് യൂസസ് ബോത്ത് പോസിറ്റീവ്. പോസിറ്റീവ് വോൾട്ടേജ് എന്തായിരുന്നു, പ്ലസ് വി സി സി എന്ന് പറയുന്നതാണ് പോസിറ്റീവ് വോൾട്ടേജ്. ആൻഡ് നെഗറ്റീവ് വോൾട്ടേജ് എന്താണ്, മൈനസ് VEE ആൻഡ് നെഗറ്റീവ് വോൾട്ടേജസ്. അപ്പം എമിറ്റർ ബയാസിൻ്റെ അകത്ത് പോസിറ്റീവ് വോൾട്ടേജും നെഗറ്റീവ് വോൾട്ടേജും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഇഫ് RB ഈസ് സ്മോൾ, നമ്മളൊരു സ്മോൾ ബേസ് റെസിസ്റ്ററാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനഫ് ഇൻ ദ എമിറ്റർ ബയാസ് സർക്യൂട്ട് ദെൻ VB ഈക്വൽ ടു സീറോ. അപ്പോൾ എന്തായിരിക്കും VB, എന്തായിരിക്കും, സീറോ ആയിരിക്കും. അപ്പം ഇവിടെ നമുക്ക് സർക്യൂട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ബേസിലേക്ക് വരുന്ന വോൾട്ടേജ് എന്തായിരിക്കും, സീറോ, അപ്രോക്സിമേറ്റ് സീറോ ആയിരിക്കും. കാരണം അവിടെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, ബേസ് റെസിസ്റ്റർ സ്മോൾ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് സീറോ ആണ് വരും. ഇനി എമിറ്ററിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരു മൈനസ് വോൾട്ടേജ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്കറിയാം ഒരു NPN ട്രാൻസിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. ബേസ് P റീജിയനാണ്, ബേസിലേക്ക് സീറോ വോൾട്ടും ദെൻ എമിറ്റർ എന്ന് പറയുന്നത് എൻ റീജിയൻ, അതിലേക്കൊരു നെഗറ്റീവ് വോൾട്ടേജുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസിംഗ് ആണ് നടത്തിയിട്ടുള്ളത്.
ഇവിടെ നമ്മുടെ എമിറ്റർ ബയാസിനകത്ത് ബേസ് എമിറ്റർ ജംഗ്ഷൻ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് ഫോർവേഡ് ബയാസ്ഡ് ബൈ മൈനസ് വി ഇ ഇ സപ്ലൈ യൂസ് ചെയ്തിട്ടാണ് ഫോർവേഡ് ബയാസിങ് നടത്തിയിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ അതിൻ്റെ വി സി സി സപ്ലൈ യൂസ് ചെയ്തിട്ട് കളക്ടർ ജംഗ്ഷന് റിവേഴ്സ് ബയാസിങ് ആണ് നടത്തിയിട്ടുള്ളത്. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ദ ബേസ് എമിറ്റർ ജംഗ്ഷൻ, ദ ബേസ് എമിറ്റർ ഇതെങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ദ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് ഫോർവേഡ് ബയാസ്ഡ് ബൈ മൈനസ് വി ഇ ഇ സപ്ലൈ അല്ലേ, മൈനസ് വി ഇ ഇ സപ്ലൈ. ഇതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, അതിൻ്റെ ബേസിലേക്ക് സീറോ വോൾട്ടും ദെൻ അതിൻ്റെ എമിറ്ററിലേക്ക് മൈനസും ആണ് വന്നിട്ടുള്ളത്. സോ അതെന്തായി, ഫോർവേഡ് ബയാസ്ഡ് ആയി. അപ്പം ഫോർവേഡ് ബയാസ്ഡ് ബൈ ദ മൈനസ് വി ഇ ഇ സപ്ലൈ. ഇനി അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇവിടെ മൈനസ് വി ഇ ഇ സപ്ലൈ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഫോർവേഡ് ബയാസിങ് നടത്തുന്നത്. അത് നടത്തുന്നത് നമ്മൾ ഏത് വഴിയാണ്, ത്രൂ റെസിസ്റ്റർ ആർ ഇ വഴിയാണ് അല്ലേ. നമ്മുടെ റെസിസ്റ്റർ ആർ ഇ വഴിയാണ് അതിനെ ഫോർവേഡ് ബയാസിങ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെന്ത് വിളിക്കാം, എമിറ്റർ ബയാസ് എന്നും കൂടെ ഇതിനെ വിളിക്കാം. ഇപ്പോൾ എമിറ്റർ ബയാസ് എന്ന് വിളിക്കാനുള്ള കാരണമാണ് പറഞ്ഞത്, വി ഇ ഈസ് യൂസ് ചെയ്ത് നമ്മൾ ഫോർവേഡ് ബയാസിങ് നടത്തുന്നത് എമിറ്റർ ജംഗ്ഷനിലാണ് ത്രൂ റെസിസ്റ്റർ ആർ ഇ വഴി. അതുകൊണ്ട് നമുക്കിതിനെന്ത് വിളിക്കാം, എമിറ്റർ ബയാസ് എന്ന് വിളിക്കാം. അപ്പം സിൻസ് മൈനസ് വി ഇ ഇ is used to forward bias, minus VEE is used to forward bias the emitter junction, forward bias the emitter junction, used to forward bias the emitter junction through resistor RE, through resistor RE. It is called as emitter bias. It is called as emitter bias. അപ്പം എമിറ്റർ ബയാസ് എന്ന് വിളിക്കാനുള്ള റീസണാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം മൈനസ് വി ഇ ഇ എന്ന് പറയുന്ന നെഗറ്റീവ് സപ്ലൈ യൂസ് ചെയ്ത് എമിറ്റർ ജംഗ്ഷന് ഫോർവേഡ് ബയാസ്തേന്ന് ത്രൂ റെസിസ്റ്റർ എമിറ്റർ റെസിസ്റ്റർ വഴിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ എമിറ്റർ ബയാസ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത പോയിൻ്റ് എന്തായാലും നമ്മൾ പറഞ്ഞു, വി സി സി സപ്ലൈ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ടർ ജംഗ്ഷന് റിവേഴ്സ് ബയാസ് ചെയ്യുന്നുണ്ട്. അപ്പം അതും കൂടെ നോക്കാം. വി സി സി സപ്ലൈ റിവേഴ്സ് ബയാസസ് ദ കളക്ടർ ജംഗ്ഷൻ. വി സി സി സപ്ലൈ റിവേഴ്സ് ബയാസസ് ദി കളക്ടർ ജംഗ്ഷൻ, റിവേഴ്സ് ബയാസസ് ദി കളക്ടർ ജംഗ്ഷൻ. വി സി സപ്ലൈ റിവേഴ്സ് ബയാസ് ചെയ്തു. ഇനി എമിറ്റർ ബയാസിങ് നമുക്ക് എപ്പോൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പോസിറ്റീവ് വോൾട്ടേജും ഒരു നെഗറ്റീവ് സപ്ലൈ വോൾട്ടേജും ഉള്ള കേസിൽ മാത്രമേ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, എമിറ്റർ ബയാസിങ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, എമിറ്റർ ബയാസിങ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി വെൻ ടു സപ്ലൈസ് ഏതൊക്കെയാണ്, വൺ പോസിറ്റീവ് ആൻഡ് വൺ നെഗറ്റീവ് ആർ അവൈലബിൾ. ഇത് രണ്ടുമുള്ള കേസിലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എമിറ്റർ ബയാസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വൺ പോസിറ്റീവ് ആൻഡ് വൺ നെഗറ്റീവ് ആർ അവൈലബിൾ. ഇത് രണ്ടുള്ള കേസിലാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിൻ്റൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ട് മുന്നിൽ ചെയ്ത് അതേപോലെ ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് എമിറ്റർ ബയാസിൻ്റെ അകത്ത് ആ സർക്യൂട്ടിൻ്റെ ഒരു ഓവർവ്യൂ നോക്കി. ഇനി നമുക്കതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് കണ്ടുപിടിക്കണം. ഓപ്പറേറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ക്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്നത് ഐ സി ആൻഡ് വി സി ഇ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഐ സിയും വി സിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബേസ് എമിറ്റർ ലൂപ്പ് എടുക്കുക, ദെൻ കളക്ടർ എമിറ്റർ ലൂപ്പ് എടുക്കുക.
അപ്പം ബേസ് എമീറ്റർ ലൂപ്പ് എന്ന് പറയുമ്പം നമുക്കൊന്ന് വരച്ച് നോക്കാം. നമ്മളതിൻ്റെ എങ്ങനെയായിരുന്നു, ബേസ് എമീറ്റർ ലൂപ്പിലേക്ക് ഗ്രൗണ്ട് ആയിരുന്നു, ദെൻ റെസിസ്റ്റർ, ദെൻ ട്രാൻസിസ്റ്റർ, ഇതങ്ങോട്ടേക്ക് ഔട്ട്പുട്ട് സെക്ഷനിലേക്ക് പോട്ടെ. ദെൻ ഇവിടെ ആർ ഇ എന്ന് പറയുന്ന റെസിസ്റ്റർ വഴി മൈനസ് വി ഇ ഇയിലേക്ക് ആർ ഇ, ഇങ്ങനെയൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് വോൾട്ടേജസ് വരുന്നത്, ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് ഐ ബി. അപ്പോൾ നമുക്കിതിനെ എന്തിനകത്ത് എന്തൊക്കെ വരും, ഇവിടെ വി ബി ഇ വരും, ദെൻ ഹിയർ അങ്ങോട്ടേക്ക് പോവും, പോട്ടെ, വി സി സി, ദെൻ ആർ സി. ഇനി ഇവിടെ എന്തൊക്കെയാണ് വരുന്നത്, ബേസ് എമീറ്റർ ലൂപ്പ് എന്ന് പറയുമ്പം ഇതല്ലേ നമ്മുടെ ബേസ് എമീറ്റർ ലൂപ്പ്. അപ്പം ഐ ബി ആർ ബി പ്ലസ് വി ബി ഇ, ഇവിടെ പ്ലസ് മൈനസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, പ്ലസ് വി ബി ഇ പ്ലസ് ഐ ഇ ആർ ഇ മൈനസ് വി ഇ ഈക്വൽ ടു സീറോ അല്ലേ. ഇത്രയല്ലേ ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പം നമുക്കിതിൽ എങ്ങനെ എഴുതാം, ഇതിനെ ഇക്വേഷൻ എഴുതാം. അപ്പം ടു ഡിറ്റർമൈൻ ദി ഓപ്പറേറ്റിംഗ് പോയിൻ്റ്, നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ടു ഡിറ്റർമൈൻ ദ ഓപ്പറേറ്റിംഗ് പോയിൻ്റ്, ടു ഡിറ്റർമൈൻ ദി ഓപ്പറേറ്റിംഗ് പോയിൻ്റ്, ഓപ്പറേറ്റിംഗ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, അപ്ലൈ കെ വി എൽ, കിർച്ചോഫ് വോൾട്ടേജിലോ, കിർച്ചോഫ് വോൾട്ടേജിലോ എന്ന് പറഞ്ഞാൽ ദ സം ഓഫ് വോൾട്ടേജസ് ഇനെ ക്ലോസ് ലൂപ്പ് ഈക്വൾ ടു സീറോ. അപ്പോൾ ഇൻപുട്ടിനെ നമ്മളൊരു ക്ലോസ് ലൂപ്പ് ആക്കിയിട്ട് എടുത്തു. അപ്ലൈ കെ വി എൽ ടു എമിറ്റർ ബേസ് ലൂപ്പ്, അപ്പം എമിറ്റർ ബേസ് ലൂപ്പിലേക്ക് നമ്മൾ കെ വി എൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എമിറ്റർ ബേസ് ലൂപ്പിലേക്ക് കെ വി എൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് ഐ ബി ആർ ബി പ്ലസ് വി ബി ഇ പ്ലസ് ഐ ഇ ആർ ഇ മൈനസ് വി ഇ ഇ ഈക്വൽ ടു സീറോ എന്നുള്ളത്. ഇനി നോക്കിയേ ഐ സി ഈക്വൾ ടു, ഇപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് നമ്മുടെ സർക്യൂട്ടിൻ്റെ അകത്ത് ഐ സി ഈക്വൾ ടു കളക്ടർ കറൻറ്റ് തന്നെയല്ലേ ഐ ഇ വരിക, അപ്രോക്സിമേറ്റ് ടു ഐ ഇ വരിക. അതേപോലെ തന്നെ അപ്പോൾ ഐ സി ഈക്വൾ ടു ഐ ഇ എന്ന് എഴുതാം. ഓക്കെ, ഐ സി ഈക്വൾ, ഐ സി അപ്രോക്സിമേറ്റ്ലി ഈക്വൾ ടു ഐ ഇ. അപ്പം ഐ സിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഐ സി ഈക്വൾ ടു ബീറ്റ ഐ ബി ആണെന്ന്. അപ്പോൾ ഐ സി ഈക്വൾ ടു ഐ ഇ ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഐ ഇ ഈക്വൾ ടു ബീറ്റ ഐ ബി എന്ന് എഴുതാം. ഇതിൽ നിന്ന് ഐ ബിയുടെ ഇക്വേഷൻ നമുക്ക് എഴുതിക്കൂടെ, ഐ ബി ഈക്വൾ ടു ഐ ഇ ബൈ ബീറ്റ എന്ന് എഴുതാം. ഐ ബി ഈക്വൾ ടു ഐ ഇ ബൈ ബീറ്റ. ഈ ഐ ബി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇക്വേഷൻ നമ്പർ വൺ എന്ന് പേര് കൊടുത്തു. ഐ ബിന് നമ്മുടെ ഇക്വേഷൻ നമ്പർ വണ്ണിൽ കൊടുക്കുക. അപ്പം നമുക്കിതിൽ എങ്ങനെ എഴുതാൻ പറ്റും, ഐ ഇ ബൈ ബീറ്റ, ഐ ഇ ബൈ ബീറ്റ ഇൻറ്റു ആർ ബി അല്ലേ. ദെൻ ബാക്കി വരുന്ന ടേം ഏതൊക്കെയാണ്, പ്ലസ് വി ബി ഇ പ്ലസ് ഐ ഇ ആർ ഇ മൈനസ് വി ഇ ഇ ഈക്വൽ ടു സീറോ. അപ്പം ഐ ഇ ബൈ ബീറ്റ ആർ ബി പ്ലസ് വി ബി ഇ പ്ലസ് ഐ ഇ ആർ ഇ മൈനസ് വി ഇ ഇ ഈക്വൽ ടു സീറോ. ഇനി ഇത് നമുക്ക് ഐ ഇനൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. ഐ ഇനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആർ ബി ബൈ ബീറ്റ പ്ലസ് ആർ ഇ. ഇനി വോൾട്ടേജസിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ വി ഇ മൈനസ് വി ബി ഇ എന്ന് വരില്ലേ. നമുക്കിതിനൊന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം, ഐ ഇ ഈക്വൽ ടു വി ഇ മൈനസ് വി ബി ഇ ഹോൾ ഡിവൈഡഡ് ബൈ ആർ ഇ പ്ലസ് ആർ ബി ബൈ ബീറ്റ എന്ന് വരില്ലേ. അപ്പം ഐ ഇ ഈക്വൽ ടു വി ഇ മൈനസ് വി ബി ഇ ബൈ ആർ ഇ പ്ലസ് ആർ ബി ബൈ ബീറ്റ എന്ന് കിട്ടി. ഇനി നമുക്കിതിനകത്ത് നമ്മുടെ എമിറ്റർ റെസിസ്റ്റർ, സപ്പോസ് നമ്മുടെ എമിറ്റർ റെസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു വലിയ വാല്യൂ ആണെന്ന് കരുതുക. അപ്പം ഈ ഇക്വേഷനകത്ത് ഐ ഇ എന്ന് പറഞ്ഞാൽ ബീറ്റ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വേണ്ട എന്താണ്, ബീറ്റ ഇൻഡിപെൻഡൻ്റ് ആവണം. ഒരിക്കലും നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ബീറ്റ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ എമിറ്റർ റെസിസ്റ്ററിൻ്റെ വാല്യൂ വലിയ വാല്യൂ എടുക്കുക. ആർ ബിനേക്കാളും ബേസ് റെസിസ്റ്ററിനേക്കാളും ഒരു വലിയ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിൻറ്റിനെ ഇൻഡിപെൻഡൻ്റ് ഓഫ് ബീറ്റ ആക്കി മാറ്റാം. സോ നമ്മൾ എന്ത് ചെയ്യണം, ടു മേക്ക് ദ ഓപ്പറേറ്റിംഗ് പോയിൻ്റ്, ടു മേക്ക് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ബീറ്റ, ടു മേക്ക് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ഇൻഡിപെൻഡൻ്റ് ഓഫ്
beta r e should be far far greater than r b by beta. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഇക്വേഷൻ എന്തായി മാറും? താഴെ ആർ ഇ ആയിട്ട് മാറും. ഒപ്പം ഇതിൽ വി ഇ ഇ എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷനകത്ത് വി ഇ ഇ ന്യൂമറേറ്ററിലെ വോൾട്ടേജസ് എടുക്കുക. വി ഇ ഇനെ കമ്പയർ ചെയ്യുമ്പം വി ബി ഇ എന്താണ്? ചെറിയൊരു വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് വരും? വി ഇ ഇ വലിയൊരു വാല്യൂ ആവുന്ന കേസിൽ വി ബി ഇ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? And since the supply VEE and since the supply VEE is much greater than VBE, IE becomes IE approximate value ta pinne vera VEE divided by RE. നമ്മൾ ആ വലിയ വാല്യൂസ് മാത്രം എടുക്കുമ്പം ഐ ഇ എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് ടു VEE divided by ആർ ഇ ആയിട്ട് കിട്ടും. അപ്പോൾ ഐ സി ഈക്വൾ ടു ഐ ഇ ആയിട്ട് നമ്മൾ എടുക്കുമ്പോഴാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഐ സി അപ്രോക്സിമേറ്റ് ടു ഇക്വേഷനാണ് വരിക. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെയും എന്ത് വരും? ഐ സി അപ്രോക്സ് ഐ സി ഈക്വൾ ടു ഐ ഇ ഈക്വൾ ടു. അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിൻറ്റിൽ ഐ സി ആയി. ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അതിൻ്റെ ബി സി ഇ ആണ്. ബി സി ഇ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ കെ വി എൽ ടു ഔട്ട്പുട്ട് ലൂപ്പ്. ഔട്ട്പുട്ട് ലൂപ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്? കളക്ടർ എമിറ്റർ ലൂപ്പ്. അപ്പോൾ അപ്ലൈ കെ വി എൽ ടു കളക്ടർ എമിറ്റർ ലൂപ്പ്. കളക്ടർ എമിറ്റർ ലൂപ്പ്, കളക്ടർ എമിറ്റർ ലൂപ്പിലേക്ക് കെ വി എൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഒന്ന് നോക്കാം സർക്യൂട്ട്. നമ്മുടെ സർക്യൂട്ട് ഓക്കെ. അപ്പോൾ ഇതിലെ ഏത് പോർഷനാണ് വരുന്നത്? ഓക്കെ, ഈ പോർഷനല്ലേ വരുന്നത് ഔട്ട്പുട്ട് ലൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പം വി സി സി ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് വി സി ഇ പ്ലസ് ഐ ഇ ആർ ഇ മൈനസ് വി ഇ ഇ. ഇങ്ങനെയല്ലേ വരിക? അപ്പം നമുക്കിതിൽ എങ്ങനെ എഴുതാം? ഇക്വേഷൻ വി സി സി ഈക്വൽ ടു വി സി സി ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് വി സി ഇ പ്ലസ് ഐ ഐ ഇ ആർ ഇ മൈനസ് വി ഇ ഇ എന്ന് കിട്ടും. ഇപ്പം വി സി സി ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് വി സി ഇ പ്ലസ് ഐ ഇ ആർ ഇ മൈനസ് വി മൈനസ് വി ഇ ഇ. ഇതിൽ നിന്ന് വി സി ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വി സി ഇ ഈക്വൽ ടു വി സി സി പ്ലസ് വി ഇ ഇ മൈനസ് ഐ സി ആർ സി മൈനസ് ഐ ഇ ആർ ഇ എന്ന് വരും. ഇതാണ് വി സി ഇ. അപ്പം നമുക്ക് ഐ സിയും കിട്ടി, വി സിയും കിട്ടി. അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ആയി. ദെൻ നമ്മളിതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ കാണാൻ പറ്റുന്നത്? വി സി ഈക്വൾ ടു വി സി സി പ്ലസ് വി ഇ മൈനസ് ഐ സി ആർ സി മൈനസ് ഐ സി ആർ ഇ. ഇവിടെ ഐ സിയുടെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, വി ഇ ഇ മൈനസ് വി ബി ഇ ബൈ ആർ ഇ പ്ലസ് ആർ ബി ബൈ ബീറ്റ. ഈ ഐ സിയുടെ ഇക്വേഷൻ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദെൻ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഐ സി വി സി ഇ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷേ ആ ഡിപ്പെൻഡൻസി നമുക്ക് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആർ ഇനെ ആർ ബി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയ വാല്യൂ എടുത്താൽ മതി. അപ്പോൾ അതെന്താവും? നമ്മുടെ ഐ സി ആൻഡ് വി സി ഇ ഇൻഡിപെൻഡൻ്റ് ഓഫ് ബീറ്റ ആവും. എന്നുവെച്ചാൽ ആ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ബീറ്റ ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ എമിറ്റർ റെസിസ്റ്റർ ഷുഡ് ബി ഫാർ ഫാർ ഗ്രേറ്റർ ദാൻ ദ ബേസ് റെസിസ്റ്റർ. ദെൻ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്കിനി ഇതിൽ എന്തും കൂടെ കണ്ടുപിടിക്കണം? സ്റ്റെബിലിറ്റി ഫാക്ടറും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ അതും കൂടെ നോക്കാം. സ്റ്റെബിലിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എഗെയിൻ നമ്മുടെ ബേസ് എമിറ്റർ ലൂപ്പിലേക്ക് കെ വി എൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ കെ വി എൽ ടു ബേസ് എമിറ്റർ ലൂപ്പ് നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്. അപ്പം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഐ ബി. നമ്മൾ നേരത്തെ നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് ഐ ബി ആർ ബി പ്ലസ് വി ബി ഇ പ്ലസ് ഐ ഇ ആർ ഇ മൈനസ് വി ഇ ഇ ഈക്വൽ ടു സീറോ എന്നുള്ളത്. ഇനി ഇതിൻ്റെ അകത്ത് ഹിയർ ഐ സി പ്ലസ് ഐ ബി ഈക്വൽ ടു ഐ ഇ അല്ലേ? അല്ലേ? എമിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുമ്പോൾ സം ഓഫ് കളക്ടർ കറണ്ട് ആൻഡ് ബേസ് കറണ്ട്. അത് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യണം? ഈ ഐ ഇ എന്നുള്ളതിനകത്ത് ഐ സി പ്ലസ് ഐ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരും നോക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഐ ബി ആർ ബി പ്ലസ് വി ബി ഇ പ്ലസ് ഐ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഐ സി പ്ലസ് ഐ ബി ഇൻറ്റു ആർ ഇ മൈനസ് വി ഇ ഈക്വൽ ടു സീറോ. അപ്പോൾ ഇതിൽ ഐ ബി ഈക്വൽ ടു ഇത് നമുക്ക് എന്ത് കിട്ടും, ഐ ബി ഈക്വൽ ടു വി ഇ ഇ മൈനസ് വി ബി ഇ മൈനസ് ഐ സി ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ബി പ്ലസ് ആർ ഇ. ഒരു സ്റ്റെപ്പ് നിന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, ഐ ബി ടേംസിനെ ഗ്രൂപ്പ് ചെയ്യുക, അപ്പോൾ ആർ ബി പ്ലസ് ആർ ഇ ആണ് കൂടെ വരിക, ദെൻ ബാക്കി ടേംസിന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഐ ബി ഇന്ന് ഈക്വൽ ടു വി ഇ ഇ മൈനസ് വി ബി ഇ മൈനസ് ഐ സി ആർ സി ആർ ഇ ബൈ ആർ ബി പ്ലസ് ആർ ഇ. നമ്മളിതിനകത്ത് ചെയ്യുന്നത് ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഐ സി, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഐ സി, വിത്ത് റെസ്പെക്ട് ടു ഐ സി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡി ഐ ലെഫ്റ്റ് സൈഡിൽ ഡി ഐ ബി ബൈ ഡി ഐ സി ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു ഐ സി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ എന്താവും സീറോ, ഇവിടെയും സീറോ ആയിരിക്കും. ദെൻ മൈനസ് ഐ സി, ഐ സിനെ ഡിഫറൻഷ്യേറ്റ് ഇപ്പോൾ വൺ ആവും, മൈനസ് ആർ ഇ ഡിവൈഡ് ബൈ ആർ ബി പ്ലസ് ആർ ഇ. നമുക്ക് എന്ത് കിട്ടും, ഇക്വേഷൻ ഡി ഐ ബി ബൈ ഡി ഐ സി ഈക്വൽ ടു സീറോ മൈനസ് സീറോ മൈനസ് വൺ ഇൻറ്റു ആർ ഇ ആണ് വരിക. ഐസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൺ അല്ലേ, വൺ ഇൻറ്റു ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ബി പ്ലസ് ആർ ഇ ഈക്വൽ ടു എന്ത് കിട്ടും, മൈനസ് ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ബി പ്ലസ് ആർ ഇ എന്ന് കിട്ടി. ഇനി നമുക്കറിയാവുന്ന സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ജനറൽ ഇക്വേഷനാണ് എസ് ഈക്വൽ ടു വൺ പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ബീറ്റ ഇൻറ്റു ഡി ഐ ബി ബൈ ഡി ഐ സി എന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ കിട്ടിയത് എന്തായിരുന്നു, നമ്മുടെ ഡി ഐ ബി ബൈ ഡി ഐ സി അല്ലേ നമുക്ക് കിട്ടിയത്. അതെന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യണം. അപ്പം സബ്സ്റ്റ്യൂട്ട് എന്ത് ചെയ്യണം, സബ്സ്റ്റ്യൂട്ട് ഡി ഐ ബി ബൈ ഡി ഐ സി ഇൻ എസ്. അപ്പോൾ ഇതിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എസ് ഈക്വൽ ടു വൺ പ്ലസ് ബീറ്റ ബൈ വൺ മൈനസ് ബീറ്റ ഇൻറ്റു ഡി ഐ ബി ബൈ ഡി ഐ സി നമുക്ക് എന്താ കിട്ടിയത്, മൈനസ് ആർ ഇ ബൈ ആർ ബി പ്ലസ് ആർ ഇ. മൈനസ് ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ഇ പ്ലസ് ആർ ബി എന്ന് കിട്ടി. അപ്പം നമുക്കിതിനൊന്നും കൂടെ റീഅറേഞ്ച് ചെയ്തതാം, ഈക്വൽ ടു വൺ പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് മൈനസ് എന്താവും, വൺ പ്ലസ് ബീറ്റ ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ഇ പ്ലസ് ആർ ബി എന്ന് വരും. നമുക്കൊന്നും കൂടെ പുറത്തേക്ക് എടുത്ത് എഴുതാം, എസ് ഈക്വൽ ടു വൺ പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ബീറ്റ ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ഇ പ്ലസ് ആർ ബി എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിയേ, നമ്മുടെ എമിറ്റർ റെസിസ്റ്റർ ഫാർ ഫാർ ഗ്രേറ്റർ ദാൻ ബേസ് റെസിസ്റ്റർ ആവുന്ന കേസിൽ എന്തായിരിക്കും ഈ രണ്ട് ടേമും, ഈ ടേം എന്താവും ക്യാൻസൽ ചെയ്ത് പോവില്ലേ. അപ്പോൾ ഇവിടെ ആർ ഇ ഫാർ ഫാർ ഗ്രേറ്റർ ദാൻ എന്നുമ്പോൾ ആർ ഇ എടുക്കും, ആർ ഇ ആറിയും ക്യാൻസൽ ആകുമ്പോൾ വൺ പ്ലസ് ബീറ്റ ബൈ വൺ പ്ലസ് ബീറ്റ. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി അത് ക്യാൻസൽ ചെയ്ത് ഏകദേശം സെയിം വാല്യൂലേക്ക് വരും. അപ്പോൾ നമ്മുടെ എമിറ്റർ റെസിസ്റ്റർ ഇവിടെ ഡി സി ബയാസിലേക്ക് ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ എമിറ്റർ റെസിസ്റ്റർ ആഡ് ചെയ്തപ്പോൾ എന്താ നടക്കേണ്ടത്, ഇതിൻ്റെ സ്റ്റെബിലിറ്റി അങ്ങ് ഇമ്പ്രൂവ് ചെയ്തു, എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബി ടി ആയിട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ പഠിച്ചത് ഇംപ്രൂവ്ഡ് ബയാസ് സ്റ്റെബിലിറ്റിയാണ് നമുക്ക് എമിറ്റർ ബയാസിൻ്റെ അകത്ത് കിട്ടിയത്. അപ്പോൾ ദ അഡീഷൻ ഓഫ് എമിറ്റർ ബയാസ് ടു ദ ഡി സി, the addition of emitter resistor improves the bias stability. സോ എന്ത് ചെയ്യും, നമ്മുടെ വോൾട്ടേജസ് ടെമ്പറേച്ചർ ചേഞ്ചസിനനുസരിച്ച് അതിൻ്റെ വോൾട്ടേജും കറൻറ്റും ഒക്കെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അത് അത്രയും അധികം ചേഞ്ചസ് വരില്ല. ദാറ്റ് ഈസ് ദ ഡി സി ബയാസ് കറൻറ്റ് ആൻഡ് വോൾട്ടേജസ് ദാറ്റ് ഈസ് ഡി സി ബയാസ്
current and voltages. That is, the DC bias current and voltages remain closer to where they were set by the circuit when outside conditions such as temperature and transistor beta change. അപ്പോൾ ഇവിടെ എന്താ നമ്മളിപ്പോൾ കണ്ടത്? എമിറ്റർ ബയാസിങ് അല്ലെങ്കിൽ ഒരു എമിറ്റർ റെസിസ്റ്ററും കൂടെ നമ്മൾ ബയാസിങ് മെത്തേഡിലേക്ക് ആഡ് ചെയ്ത കേസിൽ നമ്മുടെ സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ എമിറ്റർ ബയാസ് മെത്തേഡ് ഓഫ് ബയാസിങ് എന്ന് പറയുന്നത്, സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ഇംപ്രൂവ്ഡ് സ്റ്റെബിലിറ്റി. അപ്പോൾ ഇത്രയാണ് നമുക്ക് എമിറ്റർ ബയാസ് സർക്യൂട്ടിനെ കുറിച്ച് പഠിക്കാനുള്ളത്.